ഹായ്, ഞാൻ മാത്യു വെടിക്കാട്ട്, നാട്ടുവിശേഷങ്ങളിൽ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഴച്ചെടികൾ എങ്ങനെ ഡ്രമ്മുകളിൽ വളർത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് ഡ്രമ്മ് കട്ട് ചെയ്ത് വെക്കുന്നതും അതിൽ ഹോളിടുന്നതിനെ കുറിച്ചും എല്ലാം പറഞ്ഞു, മണ്ണിനെ കുറിച്ചും എല്ലാം നമ്മൾ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, അതിൽ എങ്ങനെയാണ് നമ്മളൊരു പഴച്ചെടി അല്ലെങ്കിൽ മറ്റ് ഇത് നട്ടുപിടിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ഹോളിടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലും കൂടി ഒരു ഹോളിടാൻ വേണമെങ്കിൽ, ഇങ്ങനെ രണ്ട് ഹോൾ ഇവിടെ കൊടുത്താൽ കൂടുതൽ എന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അടിയിലേക്ക് പോകാനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹോൾ തന്നെ ഇടുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇത്രയെങ്കിലും വേണം മിനിമം, അല്ലെങ്കിൽ വല്ല മണ്ണൊക്കെ വന്ന് കല്ല് പൊടിയൊക്കെ വന്ന് അത് അടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ഹോൾ ഇടുക, അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഹോളുകൾ ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് എടുത്തു വെക്കുക, ഈ അടപ്പിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് സീറ്റിംഗ് ആക്കുക. പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് അടിയിൽ മൂന്നോ നാലോ കട്ടകൾ വെച്ചിട്ട് നമുക്കതും സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അടപ്പുള്ളത് കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത നമ്മളിത് ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ ഇത് ഈ ഡ്രമ്മിൻ്റെ അടിഭാഗമാണിത്. ഈ അടിഭാഗത്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ സൈഡിൽ ഏറ്റവും താഴെ ചേർത്ത് ഒരു മൂന്നോ നാലോ ഹോളുകൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി വെള്ളം കെട്ടിക്കിടന്ന് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ നട്ടിരിക്കുന്ന ഫ്രൂട്ടിൻ്റെ തൈ ചീഞ്ഞു പോകാതെയൊക്കെ ഇരിക്കും ഇത്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിങ്ങനെ തറയിൽ പ്രസ്സായിട്ട് വെക്കരുത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കട്ടകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ അടിയിൽ ഇടാനായിട്ട് നമുക്ക് കുറച്ച് ഓടിൻ്റെ കഷ്ണം വേണം. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് ഇടാം. അപ്പോൾ ഏതാണ്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കട്ട എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. ഇതിൻ്റെ അടിയിലെ ഹോൾ അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ താഴോട്ട് വേരിറങ്ങി നമുക്ക് മണ്ണിലേക്ക് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മളന്ന് സെറ്റ് ചെയ്തിട്ട് മണ്ണ് കൂടി ഉണ്ട്, അപ്പോൾ അത് നമുക്ക് ആ ഡ്രമ്മിൻ്റെ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ മണ്ണും മണലും എല്ലാം ചേർത്ത് അപ്പോൾ ഒരു കൊട്ട മണ്ണ് കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടണം. കാരണം ഇത് നിറയ്ക്കേണ്ട ആവശ്യമില്ല, പിന്നീട് നമുക്ക് കുറച്ച് കുറച്ച് നമ്മളെ ചെടി വളരുന്നതിനനുസരിച്ച് മാത്രം അതിൽ മണ്ണിട്ടാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ തൽക്കാലം നമുക്ക് രണ്ട് കൊട്ടം മതി. നമുക്ക് മാവുന്തൈ വെക്കുന്നത് ഇങ്ങനെ വെച്ച് ഇതിനകത്ത് നമ്മളിപ്പോൾ മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടതാണ്. എങ്കിൽ കൂടിയും നമുക്ക് കുറച്ചും കൂടി ഇതിനകത്ത് പിന്നെ കോട്ടിംഗ് മിശ്രണം ചേർക്കേണ്ടതുണ്ട്. കുറച്ച് ചകിരിച്ചോറും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകം, അതുപോലെ ആട്ടുകാട്ടം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കോട്ടിംഗ് മിശ്രിതം കൂടി ചേർത്തിട്ട് വേണം വെച്ചാൽ നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ അത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിതിനകത്ത് ഒരു ആ ചെടിക്ക് വെക്കാനുള്ളൊരു ചെറിയൊരു കുഴി പോലെ ആക്കുക. രണ്ട് മാവുന്തൈയുണ്ട്, ഒന്ന് കോട്ടൂർ കോണും പിന്നൊരു കോശേരി മാവും. അപ്പോൾ ഇതിൽ ഒരു മാവിന് പിന്നെ കുറച്ച് തളിര് വന്നതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം വെക്കുന്നില്ല. ആ തളിരൊന്ന് മാറിയതിന് ശേഷം ഒന്നുകൂടെ ഇല മൂപ്പായതിന് ശേഷം വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മാവുന്തൈ വെക്കാം. ഇതിൻ്റെ കോട്ടിംഗ് മിശ്രണം നമുക്ക് കുറച്ച് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ കൂട് പ്ലാസ്റ്റിക്കിൻ്റെ കൂട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെടി നടാം. ഇനി ബാക്കി നമുക്ക് തൈ വെച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് ഇടാം. നമ്മൾ ആ കവറൊന്ന് കട്ട് ചെയ്തിട്ടേ എടുക്കാം. കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇങ്ങനെ താഴെ മാത്രം കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ട് ആ ലെയറും ഒഴിവാക്കാം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാതെ ഇരിക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം മണ്ണെല്ലാം കൂടെ വിട്ടുപോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടി മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യും, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇത് മൊത്തം പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് മണ്ണ് ഉറപ്പ് കുറവാണെങ്കിൽ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഈ കവറ് ഇങ്ങനെ നോർമലി ഇങ്ങനെ ഊരിങ്ങെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെടിക്ക് ഒട്ടും ഷേക്ക് പോലും ഉണ്ടാവില്ല, ചെടി അറിയുകയും കൂടി ഇല്ല. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഇതിന് ചുറ്റും ഈ പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തേക്കുക.
അപ്പോൾ അതിൽ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് അതെല്ലാം ഇനി ഒരു കൊട്ട മണ്ണും കൂടെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ ചപ്പോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൊട്ട മണ്ണും കൂടെ നമുക്ക് കൊണ്ടുവന്ന് ഇടാം അതിലേക്ക്. അത് വലിയ കൂടെയായതുകൊണ്ട് കുറച്ച് നമുക്ക് അധികം മണ്ണിടേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ കൂടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല. ഇതെന്തായാലും കുറച്ച് ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മണ്ണ് താണു പോവും. അപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ മുറ്റത്തുള്ള ചപ്പൊക്കെ അടിച്ചു കൂട്ടുന്നത് ഡ്രമ്മിലിട്ട് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സെറ്റായി പൊടിഞ്ഞ് നല്ല വളമായി മാറും. അപ്പോൾ നമ്മളെ വീടുകളിലുള്ള മരത്തിൻ്റെ ചപ്പുകളെല്ലാം കൂടെ കൂടി ഏതെങ്കിലും ഡ്രമ്മിൽ എവിടെയെങ്കിലും കൂട്ടിയിടുക. കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതെല്ലാം ഇത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. നമുക്ക് മറ്റ് വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റാണ് ഇങ്ങനെയുള്ള നമ്മളെ ചപ്പ് ചവറുകൾ ചീഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡ്രമ്മിൽ അടച്ചു വെച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് കുറച്ച് മണ്ണും മുകളിലിട്ട് വെച്ചാൽ നന്നായിട്ട് നല്ല സൂപ്പർ വളമാണ്. അപ്പോൾ ഇതതിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുത്താൽ വേറെ കളകൾ കീറുമൊന്നുമില്ല, അതുപോലെ തന്നെ ചെടി നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ചപ്പ് ചവറ് ഉള്ള ഇത് അടിച്ചു കൂട്ടി നല്ല പൊടിഞ്ഞ് നല്ല സെറ്റായ സാധനമുണ്ട്. അതുകൂടെ ഇതിൻ്റെ ചുവട്ടിലിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് അത്യാവശ്യം തണുപ്പ് നിൽക്കും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ആവശ്യത്തിനുള്ള മതി, ഈ മണ്ണിൻ്റെ തണുപ്പ് മാറാതിരുന്നാൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ദിവസം കൊണ്ടൊന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ മണ്ണിനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം എത്ര വെള്ളം വേണമെന്നുള്ളത്. നമുക്ക് സാധാരണ ഇതിൽ വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ കുടിക്കാറുള്ളൂ, വെറുതെ കുടിക്കാറൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞവരെയാണ് ചെടിയുടെ പരിചരണം. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ മണ്ണിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക. അപ്പോൾ ഈ മണ്ണിന് ഈ ഇതിന് നനവുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മൾ നട്ടതുകൊണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തേക്കുക. തൈ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിന് മുകളിലേക്ക് മണ്ണ് വരരുത്. അതിൻ്റെ താഴെ തന്നെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ ചപ്പ് ചവറുകൾ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് കുറച്ച് അതിൽ നിന്ന് വിട്ടിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഗ്രാഫ്റ്റ് ബഡ് തൈകൾ വരുന്നതുകൊണ്ട് വലിയ മാവുകൾ ആണെങ്കിൽ കൂടിയും നമുക്കിത് ഗ്രാഫ്റ്റ് തൈ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രമ്മിൽ വെക്കുന്നതുകൊണ്ട് ഒരു 3 കൊല്ലം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കിട്ടി തുടങ്ങും. ഒരു 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫ്രൂട്ടുകളും നമുക്കിതുപോലെ ഡ്രമ്മുകളിൽ ഉണ്ടാക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മുളകിൻ്റെ തൈയോ എന്തെങ്കിലും ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. ആ കൂട്ടത്തിൽ നമുക്കൊരു മുളക് പറിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു തക്കാളിയുടെ തൈയോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൃഷിയിൽ എന്താണോ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇത് സാന്തോളം എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ്. ഇത് കുറച്ച് സമയമെടുക്കും കായൊക്കെ ഉണ്ടാവാനായിട്ട്. കുറച്ച് വലിയ ഒരു ചെടിയാവുന്നതാണ്. എങ്കിലും നമ്മളൊന്ന് ഡ്രമ്മിൽ വെച്ചിട്ട് അത് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു തായ്ലൻഡ് ചാമ്പയാണ്. ഇത് നട്ടിട്ട് ഏതാണ്ട് 1 മാസമാകാറായി. ഇത് ഞാൻ വലിയ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ഡ്രമ്മിലും വെച്ചാൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് ഗാർഡൻ നിങ്ങൾ ഉണ്ടാക്കുക. സ്ഥലമില്ല എന്നുള്ള പരാതികൾ വേണ്ട. ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വരും വർഷങ്ങളിൽ നമുക്കും കേരളത്തിൽ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനത്തെ ഫ്രൂട്ട് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കി യഥേഷ്ടം കഴിക്കാം. അതായത് വിഷമയമില്ലാത്തത് നമുക്ക് കഴിക്കാം. വിഷം ചേർന്നാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എന്ത് ഫ്രൂട്ട് കിട്ടുമ്പോഴും അതിന് ഇച്ചിരി പുളിയായാലും ഇത്തിരി മധുരം കുറഞ്ഞാലും വളരെ സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.